ഓർഡിനൻസിലൂടെ ജെല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകി തമിഴ് ജനതയുടെ പ്രതിഷേധം. ഓർഡിനൻസ് അല്ല നിയമനിർമ്മാണം തന്നെ വേണമെന്ന് തമിഴകം ഒന്നാകെ ആവശ്യപ്പെട്ടു. എന്നാൽ ചിലയിടങ്ങളിൽ ജെല്ലിക്കെട്ട് നടന്നു. അതിനിടെ ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും മൃഗസംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് മറികടന്ന് തമിഴകത്തെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഓർഡിനൻസിലൂടെ ജെല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ജെല്ലിക്കെട്ടിന് ഓർഡിനൻസ് അല്ല നിയമനിർമ്മാണം വഴി സ്ഥിരം സംവിധാനം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പനീർശെൽവം ഉദ്ഘാടനം ചെയ്യാനിരുന്ന മധുര അളങ്കാനെല്ലൂരിലെ ജെല്ലിക്കെട്ട് ഉൾപ്പെടുത്തലായി. മധുര, ഡിണ്ടിഗൽ, സേലം തുടങ്ങിയ വിവിധയിടങ്ങളിലാണ് പ്രദേശവാസികൾ വൻ പ്രതിഷേധം തീർത്തത്. റോഡ്, റെയിൽ ഗതാഗതങ്ങൾ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. മധുര വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 1960 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തമിഴ്നാട് ചീഫ് സെക്രട്ടറി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പനീർശെൽവം നടത്തിയ ചർച്ചയും വിഫലമായി. ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ തടസ്സ ഹർജിയും സമർപ്പിച്ചു. തങ്ങളുടെ വാദം കേൾക്കാതെ വിധി പറയരുതെന്നാണ് സർക്കാരിന്റെ ആവശ്യം. അതിനിടെ തിരിച്ചിറപ്പള്ളി ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ജെല്ലിക്കെട്ട് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2014 ക്രൂര വിനോദമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ജെല്ലിക്കെട്ട് നിരോധിച്ചത്. തുടർന്ന് ഇതിനെതിരെ 2016 തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയും സുപ്രീംകോടതി തള്ളി. ഈ സാഹചര്യത്തിൽ തമിഴകം ഒന്നാകെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പ്രത്യേക ഓർഡിനൻസ് വഴി ജെല്ലിക്കെട്ട് നടത്താൻ AIADMK സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. യു പിയിൽ കോൺഗ്രസും അഖിലേഷ് യാദവും ധാരണയിലായി. കോൺഗ്രസിന് 105 സീറ്റുകൾ നൽകി. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി അഖിലേഷ് യാദവ് പൊതുപരിപാടിയിൽ പങ്കെടുത്തു. കുറഞ്ഞത് 125 സീറ്റുകൾ എന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പരമാവധി 100 സീറ്റുകൾ മതിയെന്ന് കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെയാണ് സഖ്യ ചർച്ചകൾ ഫലം കണ്ടത്. അന്തിമ ധാരണയനുസരിച്ച് സമാജ്വാദി പാർട്ടി 298 സീറ്റുകളിലും കോൺഗ്രസ് 105 സീറ്റുകളിലും മത്സരിക്കും. അമേഠി, റായ്ബറേലി അടക്കമുള്ള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലും സമാജ്വാദി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. 125 സീറ്റുകളില്ലെങ്കിൽ സഖ്യത്തിനില്ലെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സമ്മർദ്ദമുയർത്തിയെങ്കിലും സഖ്യത്തിനെങ്കിൽ 99 സീറ്റ് അല്ലെങ്കിൽ പോരാട്ടം ഒറ്റയ്ക്ക് എന്ന് അഖിലേഷ് വ്യക്തമായ സന്ദേശമാണ് മറുപടിയായി നൽകിയത്. ഇതോടെയാണ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷ വിട്ടുവീഴ്ചയ്ക്ക് നിർദ്ദേശം നൽകിയത്. അതിനിടയിൽ സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രിക അഖിലേഷ് യാദവ് പുറത്തിറക്കി. ചടങ്ങിനിടയിൽ മുലായം സിംഗ് യാദവിന്റെയും ശിവ്പാൽ യാദവിന്റെയും അസാന്നിധ്യം ശ്രദ്ധേയമായി. ഒറ്റയ്ക്ക് മത്സരിച്ച് സാഹസത്തിന് മുതിരേണ്ടെന്ന കോൺഗ്രസ് തീരുമാനത്തിനൊടുവിലാണ് 105 സീറ്റുകളിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോ അക്കാദമിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ പാടെ നിഷേധിച്ച പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ സ്വതന്ത്ര അന്വേഷണം നേരിടാനും വിദ്യാർത്ഥികളുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തയ്യാറാണ്. എന്നാൽ താൻ രാജിവെക്കില്ലെന്നും ലക്ഷ്മി നായർ വ്യക്തമാക്കി. അതേസമയം വാർത്താ സമ്മേളനത്തിനിടെ ABVP പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചു. ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 11 ദിവസം പിന്നിട്ടിരിക്കെയാണ് പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ വിശദീകരണവുമായി വാർത്താസമ്മേളനം നടത്തിയത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പാടെ നിഷേധിച്ച ലക്ഷ്മി നായർ ചിലർ വ്യക്തി താല്പര്യത്തിനായി വിദ്യാർത്ഥികളെ ചട്ടുകമാക്കുകയാണെന്ന് പറഞ്ഞു. ഇത് വ്യക്തി താല്പര്യങ്ങളുള്ള വ്യക്തിഹത്യയുടെ കാര്യമായിട്ട് ഒരു പക്ഷേ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യങ്ങൾ തീർക്കാനൊക്കെ കുട്ടികളെ ചട്ടുകമാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന വ്യക്തി, സിൻഡിക്കേറ്റ് മെമ്പർ, പരസ്യമായിട്ടല്ലേ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്? എന്തെല്ലാം വൃത്തികേടുകൾ പറയുന്നു. ആരോപണങ്ങളിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. എന്നാൽ പ്രിൻസിപ്പാൾ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്കില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയും ഞങ്ങൾ വി ആർ ഓപ്പൺ ടു ഡിസ്കഷൻസ്. അവർ പറയുന്ന പ്രിൻസിപ്പൾ രാജിവെക്കില്ലെന്നും ഒരിക്കലും നടക്കില്ല. അതൊക്കെ നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം, അത് മുട്ടാപ്പോക്കാണ്. അതല്ലാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങൾക്കും വി ആർ ഓപ്പൺ. വിദ്യാർത്ഥികൾ തന്നെ അറിയിക്കാതെ ഏകപക്ഷീയമായി സമരം തുടങ്ങിയതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണ്. കോളേജിൽ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും നൽകുന്നത് സുതാര്യമായാണെന്നും ഇക്കാര്യങ്ങൾ സർവകലാശാല പരിശോധിക്കട്ടെ എന്നും ലക്ഷ്മി നായർ വിശദീകരിച്ചു. സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിനിടെ ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. സമരം കാരണം അടച്ചിട്ട ലോ അക്കാദമിയിൽ ക്ലാസ് പുനരാരംഭിക്കാനായി പോലീസ് സഹായം തേടി ഹൈക്കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് ലക്ഷ്മി നായർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇനി കലോത്സവ കാഴ്ചകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം ഫോട്ടോ ഫിനിഷിലേക്ക്. പോയിന്റ് നിലവാരത്തിൽ പാലക്കാടിനെ പിന്തള്ളി കോഴിക്കോട് മുന്നിലെത്തി. കലോത്സവത്തിന് വൈകിട്ട് സമാപനമാകും. കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേരിക്കാണ്. ലതീഷ്, നിലവിൽ കോഴിക്കോടൻ മുന്നേറ്റം തന്നെയാണോ കാണുന്നത്? ഒപ്പം സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? ഗിരീഷ്മ, ഒന്നാമത്തെ വേദിയിലും മത്സരം അവസാനിച്ചു കഴിഞ്ഞു.
ഇനി അവശേഷിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ വഞ്ചിപ്പാട്ട് മത്സരമാണ് എട്ട് ടീമുകളാണ് ഇനി വേദിയിൽ എത്താനുള്ളത് ഈ എട്ട് മത്സരം കൂട കഴിഞ്ഞാൽ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശീല വീഴുകയായി ഒന്നാമത്തെ വേദിയായ നിളയിൽ ഇനി നടക്കാനുള്ളത് സമാപന സമ്മേളനമാണ് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുക വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പങ്കെടുക്കും ഒപ്പം അതേപോലെ തന്നെ മുഖ്യ അതിഥിയായി ഗോപിനാഥ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് പങ്കെടുക്കുന്നത് നിലവിൽ രണ്ട് മത്സര ഫലങ്ങൾ കൂടിയാണ് അറിയാനുള്ളത് ഇപ്പോൾ നിലവിലെ പോയിന്റ് നില അനുസരിച്ച് 925 പോയിന്റുമായി കോഴിക്കോട് ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് 922 പോയിന്റോടെ പാലക്കാട് രണ്ടാം സ്ഥാനത്തും 921 പോയിന്റുമായി ആതിഥേയരായ കണ്ണൂർ ജില്ല മൂന്നാം സ്ഥാനത്തുമാണ് തൃശ്ശൂർ ജില്ലയാണ് നാലാം സ്ഥാനത്തുള്ളത് 911 പോയിന്റാണ് തൃശ്ശൂർ ജില്ലയ്ക്കുള്ളത് 1333 അപ്പീലുകൾ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെത്തി 5000ത്തിലധികം മത്സരാർത്ഥികൾ 1333 അപ്പീലുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വേദിയിലെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നിലവിൽ അതിൻ്റെ ഏറ്റവും അവസാന നിമിഷമായ ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോഴിക്കോടും പാലക്കാടും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് നടക്കുന്നത് ഹയർ അപ്പീലുകൾ കൂടി ഇനി ഹയർ അപ്പീലുകൾ ആണ് പരിഗണിക്കേണ്ടതുണ്ട് ഹയർ അപ്പീലുകളുടെ ഒരു വിധി കൂടി അനുസരിച്ചായിരിക്കും ഇതിന് കലാകിരീടം 117 പവന്റെ സ്വർണക്കപ്പ് ഏത് ജില്ലയ്ക്കായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക ഇന്ന് രാവിലെ കോഴിക്കോടും പാലക്കാടും ജില്ലകൾ പരസ്പരം മാറി മാറി ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിനൊടുവിൽ പോയിന്റുകൾ മാറി മറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്നത്തെ സമാപന സമ്മേളനം വീക്ഷിക്കുന്നതിനായി എത്തിയ വലിയൊരു ജനാവലിയെ തന്നെയാണ് വേദി ഒന്ന് നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ 3 ദിവസമായി കണ്ണൂരിൻ്റെ ഒരു പരിശ്രമം തന്നെയായിരുന്നു കലോത്സവ വേദികളിൽ നമ്മൾ കണ്ടിരുന്നത് വലിയൊരു ഒഴുക്ക് തന്നെ ആളുകളുടെ ഒഴുക്ക് തന്നെ കലാസ്വാദകരുടെ ഒഴുക്ക് തന്നെ ഈ വേദികളിലേക്ക് മുഴുവനായും ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇന്ന് അവശേഷിക്കാനുള്ളത് എട്ട് വഞ്ചിപ്പാട്ട് മത്സരങ്ങൾ കൂടിയാണ് ഇനി അവശേഷിക്കുന്നത് അതോടുകൂടി 57ാമത് കലാമാമാങ്കത്തിന് കൊടിയിറങ്ങുകയായി നാളെ അടുത്ത സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെ ആയിരിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള BSS ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ഇടുക്കി കുമാരമംഗലത്തു നിന്നുള്ള MKN MHSS ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള കുമാരമംഗലത്തെ ഈ സ്കൂൾ ഒന്നാമതെത്തിയപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്ത് ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് അതായത് ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളും കുമാരമംഗലം MKN MHSS ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിലുള്ള മത്സരമായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് എന്തായാലും സംസ്കൃതോത്സവത്തിൻ്റെയും അതേപോലെ തന്നെ അറബി കലോത്സവത്തിൻ്റെയും റിസൾട്ട് കൂടെ വന്നിട്ടുണ്ട് സംസ്കൃതോത്സവത്തിൽ കണ്ണൂർ മലപ്പുറം എറണാകുളം കാസർഗോഡ് ജില്ലകൾ 95 പോയിന്റുമായി ഒന്നാമതെത്തിയപ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്കാണ് രണ്ടാം സ്ഥാനം 91 പോയിന്റാണ് തൃശ്ശൂർ ജില്ലയ്ക്കുള്ളത് അറബി കലോത്സവത്തിൽ തൃശ്ശൂർ കൊല്ലം കോഴിക്കോട് കണ്ണൂർ പോയിന്റ് ജില്ലകൾ 95 പോയിന്റോടെ ഒന്നാമതെത്തിയപ്പോൾ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകൾ 91 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സമഗ്രമായ വിവരം പറയാൻ വേണ്ടി കഴിയുക എന്തായാലും 4 മണിയോടുകൂടി തന്നെ സമാപന സമ്മേളനം ആരംഭിക്കും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരിക്കും സ്വർണക്കപ്പ് ഏത് ടീമിനാണ് നൽകുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം 8 മത്സരങ്ങൾ കൂടി മാത്രമാണ് 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇനി അവശേഷിക്കുന്നത് ഗിരീഷ്മ വിശേഷങ്ങൾ പറഞ്ഞത് മറ്റു വാർത്തയിലേക്ക് ചായവും ചമയവും ഇല്ലാതെ എന്ത് കലോത്സവം ഓരോ പ്രതിഭയ്ക്കും പൂർണ്ണത നൽകുന്നതും ഈ നിറച്ചാർത്തുകൾ തന്നെയാണ് ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത വർണ്ണ കാഴ്ചകളും ഒപ്പം വിനീഷയുടെ ആശയങ്ങളും സ്കൂൾ കലോത്സവം എന്നാൽ മുഖമെഴുത്തിന്റെ കൂടി ഉത്സവമാണ് സാഹിത്യ മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളിൽ എല്ലാവരും തന്നെ എളിയ രീതിയിലെങ്കിലും മുഖത്ത് ചായമിടാതെ എത്താറില്ല ഓരോ വേദിക്കും അതാവശ്യപ്പെടുന്ന ചായക്കൂട്ടുകളുണ്ട് ചെറിയ ടച്ചപ്പ് മുതൽ സംഘനൃത്ത മുഖമെഴുത്തിലെ ബിനാലെ പരുവം വരെ ഇതിനിടയിൽ കഥകളിയിലെ പരമ്പരാഗത രീതിയെ മാറ്റി നിർത്താം സംഘനൃത്തങ്ങളിൽ ഇപ്പോൾ മുഖമൂടി പരുവത്തിലാണ് മേക്കപ്പ് ഫ്ലൂറസൻ്റ് വർണ്ണങ്ങളും ഇവിടെ പരീക്ഷിക്കപ്പെടുന്നു എങ്ങനെയായാലും അവതരണം ശ്രദ്ധിക്കപ്പെടണം മത്സരം കഴിഞ്ഞാലും മുഖം കഴുകാതെ അങ്ങനെ കലോത്സവത്തിൻ്റെ മുറ്റത്ത് ചിരിക്കുന്ന പൂക്കളായി മത്സരഫലം വരെ പിന്നെയും നടക്കും കാരണം സന്തോഷത്താലും സങ്കടത്താലും ഒഴുകുന്ന കണ്ണീർ ചാലുകൊണ്ട് മായ്ക്കാനുള്ളതാണത്
ഫലമറിയുമ്പോൾ ചിലർ ഒരുമിച്ച് തുള്ളിച്ചാടി മറിഞ്ഞ് ചായക്കൂട്ടികൾ മായിച്ചെഴുതും. മറിയാനില്ലാത്തവർ ഒറ്റയ്ക്കും കൂട്ടമായും ഇരുന്ന് കരയും. ഒരു വർഷത്തെ കാത്തിരിപ്പിനു മുകളിലൂടെ കണ്ണുനീർ ചാലുകീറും. കണ്ണു തിരുമ്മിക്കരഞ്ഞ് മുഖം കളമെഴുത്താക്കി മാറ്റും മറ്റു ചിലർ. അവർക്കോർക്കാൻ പിന്നെ സംഘനൃത്തത്തിലെ അവസാന പോസിലെ ചിരിഫോട്ടോ മാത്രം കൂട്ടാകും. കലോത്സവത്തിൻ്റെ നിറക്കാഴ്ചകളിലേക്ക് ക്യാമറ വെച്ച ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. അപ്പീൽ പ്രവാഹത്തിൽ മുങ്ങി കലോത്സവം. ആറാം ദിനം പൂർത്തിയായപ്പോൾ 1292 അപ്പീൽ വഴി 5000-ലധികം മത്സരാർത്ഥികൾ വേദിയിലെത്തി. സമയക്രമം പാലിക്കുന്നതിന് തടസ്സമായും അപ്പീലുകൾ തന്നെയാണ്. 57-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ അപ്പീൽ വിഴുങ്ങി എന്ന് പറയാം. കഴിഞ്ഞ വർഷം 850 അപ്പീലുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇതെല്ലാം മറികടന്ന് അപ്പീൽ പ്രവാഹമായിരുന്നു ഇത്തവണ. ജില്ലകളിൽ നിന്ന് നേരിട്ടെത്തിയത് 504, ബാക്കിയെല്ലാം ഹൈക്കോടതി, ലോകായുക്ത, ബാലാവകാശ കമ്മീഷൻ എന്നിവ വഴി. മത്സരാർത്ഥികളുടെ എണ്ണം 50% വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പീലുകളുടെ കുത്തൊഴുക്ക് മത്സര സമയക്രമം തെറ്റിച്ചു. എന്നാൽ അപ്പീൽ വഴി വന്നവരിൽ വലിയൊരു ഭാഗം വിജയികളായാണ് മടങ്ങിയത്. ജില്ലാതല മത്സരങ്ങളിലെ വിധിനിർണയം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ: ഇങ്ങനെ ഒരു അനിയന്ത്രിതമായിട്ട് അപ്പീലുകൾ, അത് താഴെ തട്ടിൽ നിന്നാണ് ഇത്ര അപ്പീലുകൾ വരുന്നത്. അപ്പം കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ജില്ലാതല മത്സരങ്ങളാണ്. അപ്പോൾ ജില്ലാതല മത്സരങ്ങളുടെ ഒരു വിധി നിർണ്ണയം കൂടുതൽ മൂല്യവത്താക്കുന്നതിനുള്ള നടപടികൾ നമുക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കലോത്സവ ചരിത്രത്തിലെ അപ്പീൽ റെക്കോർഡ് 2015 കോഴിക്കോടായിരുന്നു, 1550. വിധി നിർണയത്തിലെ അപാകത എന്നതിനപ്പുറം ഗ്രേസ് മാർക്ക് കൂടി ലക്ഷ്യമിട്ടാണ് കലോത്സവ വേദികളിലേക്ക് അപ്പീലുകൾ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ കലോത്സവ മാനുവൽ പരിഷ്കരണത്തിലെ പ്രധാന ചർച്ചയും ഇതുതന്നെയാകും. കലോത്സവ നഗറിൽ നിന്നും AK ലതീഷ്. ആന്ധ്രയിൽ വിജയനഗരത്തിൽ ട്രെയിൻ പാളം തെറ്റി 32 പേർ മരിച്ചു. 100-ഓളം പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. ജഗ്ദൽപൂർ ഭുവനേശ്വർ ഹിരാകാന്ത് എക്സ്പ്രസ് ആണ് പാളം തെറ്റിയത്. ആന്ധ്രയിലെ വിജയനഗരം ജില്ലയിൽ കൊന്നേരി സ്റ്റേഷന് സമീപം രാത്രി 11 മണിക്കാണ് ജഗ്ദൽപൂർ ഭുവനേശ്വർ എക്സ്പ്രസ് പാളം തെറ്റിയത്. ട്രെയിനിന്റെ എഞ്ചിനും 7 കോച്ചുകളും പാളം തെറ്റി. 2 ജനറൽ കോച്ചുകൾ, 2 സ്ലീപ്പർ കോച്ചുകൾ, 1 AC 3-ടയർ കോച്ച്, 1 AC 2-ടയർ കോച്ച്, ലഗേജ് വാൻ എന്നിവയാണ് പാളം തെറ്റിയതെന്ന് ഈസ്റ്റ് കോസ്റ്റ് ചീഫ് PRO JP മിശ്ര അറിയിച്ചു. തലകീടായി മറിഞ്ഞ കോച്ചുകളിൽ നിന്ന് വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അപകടത്തിൽപ്പെട്ട പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റവരെ പ്രഭാതിപുരത്തെയും രായഗഡയിലെയും ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ വിജയനഗരം, രായഗഡ ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഒഡീഷയിലെ രായഗഡയിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് രായഗഡ വിജയപുരം റൂട്ട് വഴിയുള്ള 8 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു. ട്രെയിൻ പാളം തെറ്റാൻ കാരണമെന്തെന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്. പയ്യോളി CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. ഓഫീസിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും ഫയലുകളും കത്തിനശിച്ചു. ഓഫീസിന്റെ പുറകുവശത്തെ ജനൽ തുറന്നാണ് തീയിട്ടത്. നഗരത്തിലെ ഓട്ടോ ഡ്രൈവർ കണ്ടതിനാൽ വൻ അപകടം ഒഴിവായി. വടകരയിൽ നിന്ന് ഫയർഫോഴ്സും നാട്ടുകാരുമാണ് തീയണച്ചത്. ഇതിനു പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് ഏരിയ സെക്രട്ടറി K ചന്ദുമാസ്റ്റർ ആരോപിച്ചു. നാളെ പയ്യോളി മുനിസിപ്പാലിറ്റി, തിക്കോടി, മുടാടി, തുറയൂർ എന്നീ പഞ്ചായത്തുകളിലും CPIM ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. KSRTCയിൽ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാകാൻ വഴിവിട്ട നീക്കങ്ങൾ. KSRTCയുടെ ചീഫ് ലോ ഓഫീസറായ ശിബുകുമാറാണ് അനധികൃത നീക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് ശിബുകുമാർ ചീഫ് ലോ ഓഫീസർ ആയതെന്നതാണ് ആക്ഷേപം. നിലവിൽ KSRTCയുടെ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻചാർജാണ് ശിബുകുമാർ ഡി. മുൻ KSRTC CMD ആന്റണി ചാക്കോ സ്ഥാനമൊഴിയുന്നതിന് മുൻപാണ് ഈ അധിക ചുമതല നൽകിയത്. താൽക്കാലിക നിയമനത്തിന്റെ മറവിൽ നിയമനം സ്ഥിരപ്പെടുത്താനാണ് ശിവകുമാറിന്റെ നീക്കം. ചുമതല നഷ്ടപ്പെടാതിരിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വരെ ഇദ്ദേഹം നേടി. അധിക ചുമതലയ്ക്ക് പുറമെ KSRTCയുടെ ചീഫ് ലോ ഓഫീസറാണ് ഇദ്ദേഹം. അതുപോലും നേടിയത് കഴിഞ്ഞ സർക്കാരിന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടതാണ് ചീഫ് ലോ ഓഫീസറെ. ആ നിയമം കാറ്റിൽ പറത്തിയായിരുന്നു ശിവകുമാറിന്റെ നിയമനം. കൂടാതെ CLO പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ യോഗ്യത LLB ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇന്റർവ്യൂ ആയപ്പോഴാകട്ടെ LLMന് 20 അധിക മാർക്ക്. LLM ഉണ്ടെന്ന് കാട്ടിയാണ് ശിവകുമാർ നിയമിതനായത്. എന്നാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെയും ശിവകുമാർ ഹാജരാക്കിയിട്ടില്ല. കണ്ടക്ടറായി നിയമനം നേടി സ്ഥിരജീവനക്കാരനാകുന്നതിന് മുൻപായിരുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ നിയമനം. ജീവനക്കാർക്ക് പോലും അമർഷവും അതൃപ്തിയുമാണ് ശിവകുമാറിന്റെ നടപടിയിലുള്ളത്. എസ് ഷീജ, തിരുവനന്തപുരം.
സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പോലെ അധ്യാപകരും നേരിടുന്നത് കടുത്ത പീഡനം. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്ന അധ്യാപകർ കടുത്ത ചൂഷണത്തിനാണ് വിധേയരാകുന്നത്. പ്രതികരിച്ചാൽ കള്ളക്കേസിൽപ്പെടുത്തലും പിരിച്ചുവിടലടക്കമുള്ള പ്രതികാര നടപടികളും നേരിടേണ്ടി വരുന്നതായി അധ്യാപകർ പറയുന്നു. വിവിധ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും സംബന്ധിച്ച നിരവധി വാർത്തകൾ നാം കണ്ടുകഴിഞ്ഞു. ഇതിന് സമാനം തന്നെയാണ് തങ്ങളുടെയും അവസ്ഥയെന്ന് സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരും പറയുന്നു. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങളായ അധ്യാപകരാണ് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വിവിധ കോളേജുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇവർ. 2017 6,000 രൂപ ശമ്പളം മേടിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുണ്ട്. ഈ 6,000-7,000 രൂപയാണ് ശമ്പളം കിട്ടുന്നതെങ്കിലും അവർക്ക് ഒപ്പിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് 10,000-12,000 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കേണ്ടത്. അധിക സമയ ജോലിക്ക് പുറമേ പല അധ്യാപകർക്കും പ്യൂണിന്റെയും സ്വീപ്പർമാരുടെയും ജോലി ചെയ്യേണ്ടി വരുന്നു. പ്രതികരിച്ചാൽ ശമ്പളം തടയലും പിരിച്ചുവിടലും ഗുണ്ടകളെ വിട്ട് തല്ലിക്കലും വരെ. മെനുവർത്തിന്റെ ഭാഗമായിട്ട് ഒരു 10 പേര് കൂടിയിട്ട് ഒരു മാനേജ്മെന്റ് റൂമിൽ കൊണ്ടുപോയി ഇടിമുറി തന്നെ പറയാം നമുക്ക്. ഇവിടെ ടീച്ചർമാർക്ക് കൊണ്ട് ഇടിമുറി അവിടെ കൊണ്ടുപോയിട്ട് 12:30 ഒരു 3:30 അവരവിടെ നിർത്തി ടോർച്ചർ ചെയ്തത് അവിടെ നമ്മുടെ തലയിറ്റ് വീഴാതെ. അധ്യാപികമാർക്ക് ശമ്പളത്തോടെയുള്ള പ്രസവാവധി നിഷേധിക്കുന്നെന്ന് മാത്രമല്ല പലരെയും തിരിച്ചെടുക്കാറുമില്ല. 3 മാസമാണ് നമ്മൾ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3 മാസം കുറച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരെ തന്നുകൊണ്ടിരിക്കുന്നത്. PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ സ്വാശ്രയ മാനേജ്മെന്റുകൾ നിഷേധിക്കുന്നതായും അധ്യാപകർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ സമീപിക്കാനിരിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കശുവണ്ടി രംഗത്തെ അനധികൃത ഫാക്ടറി നടത്തിപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കാഷു ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷൻ വ്യവസ്ഥ പ്രകാരം തോട്ടണ്ടി സംസ്കരിക്കുന്നതും ഇടനിലക്കാരുടെ ചൂഷണവുമാണ് ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കിയതെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലേക്ക് വ്യാജേന ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടി കേരളത്തിലെ ഫാക്ടറികളിൽ തന്നെ സംസ്കരണം നടത്താതെ ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കടത്തുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. വൻകിടക്കാരായ കശുവണ്ടി വ്യവസായത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന തോട്ടണ്ടി ഈ കമ്മീഷന് കൊടുക്കുന്നതിനേക്കാളും ലാഭത്തിൽ ഈ തോട്ടണ്ടി വിറ്റാൽ അവർക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും കശുവണ്ടി വ്യവസായികൾക്ക് ഈ തോട്ടണ്ടി വലിയ വൻകിട വ്യവസായികൾക്ക് ഈ തോട്ടണ്ടി കശുവണ്ടി പിന്നെ ചെറുകിട വ്യവസായികൾ കൊടുക്കാനുള്ള അവസരത്തിലേക്ക് അല്ല വരും. അപ്പോൾ അവർക്ക് ഉദാഹരണത്തിന് 2,500 പ്രോസസിംഗ് ചാർജ് കൊടുക്കുമ്പോൾ ഇവർക്ക് ഈ തോട്ടണ്ടി ഇത് പിന്നെ വിറ്റാൽ മറ്റ് സംസ്ഥാനത്തിനോ ICICIയിലോ മറ്റോ അത് മറിച്ച് വിറ്റാൽ ഇതിനേക്കാൾ ലാഭം കൊയ്യും. അനധികൃത കുടിവെറുപ്പ് കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടിക്കണമെന്നും വ്യവസ്ഥാപിതമായി വ്യവസായം നടത്തുന്നവരെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്നവരെ നിയമപരമായി നേരിടണമെന്നും കാഷു ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെയും കിർഡാസിന്റെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ഗതിക നാടൻ കലാമേളയ്ക്ക് കോഴിക്കോട് വളയത്ത് തുടക്കമായി. വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി KK ശൈലജ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ബാലൻ അധ്യക്ഷത വഹിച്ചു. നടി മഞ്ജു വാര്യർ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഗോത്രവർഗ പൈതൃകവും തനത് കലകളും സംരക്ഷിക്കുന്നതിനാണ് ഗതിക സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരത്തിന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ വൈശാഖൻ അർഹനായി. സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് മുണ്ടശ്ശേരി ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. 50,000 രൂപയാണ് അവാർഡ്. ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം പ്രൊഫസർ സി രവിചന്ദ്രനും ലഭ്യമായി. 10,000 രൂപയാണ് അവാർഡ് തുക. ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ കെ എൻ ഗംഗാധരനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ജനുവരി 25 തിരുവനന്തപുരത്ത് അവാർഡുകൾ വിതരണം ചെയ്യും. മധ്യ തിരുവിതാംകൂറിൽ പ്രവാസികളെ അണിനിരത്തി പുതിയ വിമാനത്താവളത്തിന് നേതൃത്വം നൽകുന്ന ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ അധ്യക്ഷൻ രാജീവ് ജോസഫിനെ YMCA പുരസ്കാരം നൽകി ആദരിച്ചു. ബാസ്കറ്റ്ബോളിന്റെ 125 വാർഷിക ദിനത്തോടനുബന്ധിച്ച് വെണ്ണിക്കുളം ബദനി അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യനാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എറോപോളിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് രാജീവ് ജോസഫ് നേതൃത്വം നൽകുന്ന വിമാനത്താവള കമ്പനി പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്നത്. ചർക്കയിൽ നൂൽനൂറ്റ് ഗാന്ധിജിയാകാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം അല്പത്തരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗോഡ്സെയുടെ പിൻഗാമികൾ മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളെയും വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ഇരുമ്പനത്ത് CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ്, നടൻ മണികണ്ഠൻ, MC സുരേന്ദ്രൻ, CN സുന്ദരൻ, TR ഗോപിനാഥ്, KT സൈഗാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചർക്കയുടെ മുന്നിലുള്ള ഗാന്ധിജിയെ മാറ്റി മോഡി എവിടെയിരുന്നു നൂൽ നൂൽക്ക്?
എന്നിട്ടത് ഖാദിയുടെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക. എന്താണിത്? ആർ എസ് എസിന്റെ അസഹിഷ്ണുതയുടെ ഭാഗമായിരുന്നു ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചത്. ആർ എസ് എസ് തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു അത്. ഇപ്പോ ഗാന്ധിജിയുടെ ചിത്രത്തെയും വേട്ടയാടുകയാണ്.